സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്നതുപോലെ കബറിടങ്ങളിൽ അവസാനിക്കുന്ന ഉൽപ്പത്തി ഗ്രന്ഥം യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ ആദിമ സമഗ്രതയിലേക്ക് തന്നെയാണ് നമ്മെ തിരികെ കൊണ്ടുപോകുന്നത്. ഒന്നാം താളിലേക്ക്, ഇന്നലെ നാം കണ്ടതുപോലെ പുതിയ സൃഷ്ടിയിലേക്ക്. ഒന്നും മണ്ണടിയുന്നില്ല. കുഴിച്ചു മൂടപ്പെട്ടവയെല്ലാം യഥാർത്ഥത്തിൽ വിത്തുകളായിരുന്നു. അവ മുളപൊട്ടുന്നു. ഗ്രീക്ക് കവി ഡിനോസ് ക്രിസ്റ്റ്യാനോ പൗലോസ് പാടിയതുപോലെ, അവർ നമ്മെ കുഴിച്ചുമൂടി, പക്ഷേ അവർ അറിഞ്ഞില്ല നമ്മൾ വിത്തുകളായിരുന്നുവെന്ന്. ഇന്ന് പുറപ്പാട് ഗ്രന്ഥം ആരംഭിക്കുകയാണ്. എന്നിട്ട് ആൻഡ് ഹീബ്രുവിൽ വാ എന്നൊരു ശബ്ദം കൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതായത് ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ തുടർച്ച പോലെ എന്നർത്ഥം. യഹൂദർ ആ ഗ്രന്ഥത്തെ വിളിക്കുന്നത് ഷെമോത്ത് എന്നാണ്. പേരുകൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. വ്യക്തിനാമങ്ങൾ. ഓരോ വ്യക്തിയെയും ദൈവം വ്യത്യസ്തമായി തന്നെയാണ് ഗണിക്കുന്നത്. എല്ലാവരും നിറവിത്തുകളാണ്, ഓരോ തരിമണ്ണും. ആ തരിമണ്ണിന്റെ തനിരസം നിറയുന്ന ഫലങ്ങളായി അവർ മാറുന്നു. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ഈ വൈവിധ്യങ്ങളെയാണ് ഈ നാമം കൊണ്ട് നാം അടയാളപ്പെടുത്തുന്നത്. ഒരാൾ മറ്റൊരാളല്ല. പുറപ്പാട് ഒരു ചരിത്ര വിവരണത്തിനപ്പുറം ഒരു അതിവിവരണമാണ്, മെറ്റനറേറ്റീവ്. ആരുടെയും ജീവിത വ്യവസ്ഥകളിൽ ഒരു പുറപ്പാട് മുദ്ര കാണാം. ഒരുവന്റെ ആത്മബോധങ്ങളെ തുളച്ചു കയറുന്ന ഒരു പുറപ്പാടനുഭവം. പുറപ്പാട് ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവത്തിന്റെ കരുതലും മഹത്വവും ലോകത്തിന്റെ മുൻപിൽ വെളിവായ പുറപ്പാട് സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ വിസ്ഫോടനം പോലെ വരുന്ന ദീപ്തിയുടെ, ദൈവിക ദീപ്തിയുടെ പ്രകാശനം തന്നെയാണ്. ഇസ്രായേലിനെ ദൈവം അണിയിക്കുന്ന മഹത്വവും അവനെ പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ വഴികളുമെല്ലാം നമ്മുടെ ഇരുൾ കൂടാരങ്ങളിൽ നമുക്ക് വഴിവിളക്കായി മാറുന്നു. ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം പാകിയത് ഒരു രക്ഷാകര വിത്താണ്. അതിന്നും ഇടതടവില്ലാതെ വളർന്നേറുന്നുണ്ട്. വേദവ്യാഖ്യാതാവായ അവീവ ഗോട്ട്ലീബ് സോൺബെർഗ് പറഞ്ഞുതരും. ഇസ്രായേൽ സന്താന സമൃദ്ധമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. മണ്ണിൽ കുഴിച്ചിട്ട് വിത്തുകൾ പൊട്ടി ഫലസമൃദ്ധമാകുന്നതുപോലെ. ഉൽപ്പത്തി പുസ്തകത്തിൽ കരജന്തുക്കൾ പെറ്റുപെരുകുന്ന സ്വാമിങ് ഭാവത്തെ കുറിക്കുന്നൊരു വാക്കാണത്. മാത്രമല്ല, യഹൂദ സ്ത്രീകൾ വയറ്റാട്ടികളുടെ സഹായമില്ലാതെ പ്രസവിക്കുന്നുവെന്ന് പറയുമ്പോൾ പച്ചയായ ഒരു സ്വാഭാവിക ശേഷി അവർക്കുണ്ട് എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. എറോ സ്ട്രെങ്ത് മൃഗങ്ങൾക്കുള്ളതുപോലെ. ഇന്നലെ നാം കണ്ടതുപോലെ വിത്തിലും മറ്റും കാണുന്ന ഒരു സ്വാഭാവികമായ, നൈസർഗികമായ ക്രിയാത്മക ശക്തിയാണിത്. എ നാച്ചുറൽ ലൈഫ് ഫോഴ്സ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നത് വലിയ തിടുക്കത്തോടും ഭീഷണികൾക്ക് വിധേയമായിട്ടുമാണെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ശത്രുക്കളെ ഭയപ്പെട്ട് ഓടുന്നതുപോലെ. അവർ ആരുടെ കയ്യിലേക്കാണ് ഓടിച്ചെല്ലുന്നത്, അത് ഏതു തരം ദൈവമാണെന്ന് അവർക്കന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകില്ല. ചിലർക്കാകട്ടെ അതൊരിക്കലും വ്യക്തമായിട്ടുമില്ല. ദൈവം എത്രയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും അവരെ കൊല്ലാൻ പര്യാപ്തമായ വലിയൊരു ദുരന്തമുഖത്ത് നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരുവൻ എന്നൊരു അടിയന്തര പരിഗണന മാത്രമേ അവർ അപ്പോൾ ദൈവത്തിന് കൽപ്പിച്ചു കാണുകയുള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല അക്കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അവിടുന്ന് തന്റെ ജനത്തിന്റെ ഞെരുക്കം കണ്ടു, തന്റെ ഉടമ്പടിയെ ഓർത്തു. പുറപ്പാട് 6:5-9 മുതൽ എന്ന വാക്കിൽ ദൈവത്തിന്റെ ഈ സ്നേഹം കനപ്പെട്ട് കിടപ്പുണ്ട്. ഇന്നലെ റോമർ 8 നാം കാണുകയായിരുന്നു പ്രത്യാശയുടെ ഈ ഞെരുക്കം. ഉടമ്പടി ബോധവും വിശ്വാസവും പോലും അന്യമായി തീർന്ന ഒരു ജനത അടിമത്തത്തിൽ ഞെരുങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ജനത്തെ ദൈവം കാണുകയാണ്. അവർ ദൈവത്തിലേക്ക് കണ്ണുയർത്താൻ മടിക്കുന്നെങ്കിലും ഇങ്ങനെ ദൈവത്തിന്റെ ജനം അവർ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് അവരുടെ ട്രൂ സെൽഫ് അനാവൃതമാവുകയാണ്. ദൈവം പുറപ്പാടിലൂടെ ഒരു തിരിച്ചുവരവ് സാധ്യമാക്കുന്നു. ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ് ദൈവം ഇവിടെ ആരംഭിക്കുന്നത്, ഇസ്രായേലിനെ അവന്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉയർത്താൻ. അതുകൊണ്ട് തന്നെ പുറപ്പാട് ഗ്രന്ഥം അനിവാര്യമായി ഉൽപ്പത്തിയിലെ അടിസ്ഥാന പദ്ധതികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഫൗണ്ടേഷണൽ നറേറ്റീവ്സ് ഓഫ് ജനസിസ്. ഇന്നലെ നാം കണ്ടതുപോലെ പുതുസൃഷ്ടിയുടെ നാളങ്ങളാണ് ഇവിടെ തെളിയുന്നത്. ഇതാണ് പ്രത്യാശ. ഫറവോയും ഈജിപ്തുകാരും ജോസഫിനെ മറന്നു കാണുമായിരിക്കാം, പക്ഷെ ദൈവം ഒരിക്കലും മറക്കുന്നില്ല. അവർ പെറ്റുപരുകിയാൽ എന്താകുമെന്ന് ഫറവോ ആശങ്കപ്പെടുകയാണ്. ലെസ് ദേ മൾട്ടിപ്ലൈ. പക്ഷെ ദൈവം നിശ്ചയിക്കുകയാണ് അവർ പെരുകട്ടെയെന്ന്. ലെറ്റ് ദം മൾട്ടിപ്ലൈ. തന്നെ നോക്കാനൊരുക്കമല്ലാത്ത, തയ്യാറല്ലാത്ത, കരുത്തില്ലാത്ത ഒരു ജനത്തെ നാഥൻ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്രകാരം സൃഷ്ടിയുടെ ആദിമ സൗന്ദര്യത്തിലേക്കും സമഗ്രതയിലേക്കും. കഴിഞ്ഞ ദിവസം അബ്രഹാമത്തിന്റെ സ്നേഹത്തെ ദൈവം ഇങ്ങനെ വിമലീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. അവൻ തന്റെ മകനെ ബലിയർപ്പിക്കാൻ വിറക് കെട്ടുമെടുത്ത് പുറപ്പെട്ടു. 22:22. ഒരു നുഖം ചുമക്കുന്നവനെ പോലെ, ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് വായിച്ചാൽ കുരിശ് ചുമക്കുന്നവനെ പോലെ. 10:34 മുതൽ. നാഥന്റെ കുരിശെടുത്ത് പിന്നാലെ വരാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഈ ഓർമ്മ ഉണരാതെ വയ്യ. ജീവിത ബലികളുടെ വിറകുകെട്ടിന് കുരിശുഭാരമുണ്ട്. ഇപ്രകാരം സ്നേഹത്തിന്റെ വിമലീകരണം, പ്യൂരിഫിക്കേഷൻ ഓഫ് ലവ്, അതിനെക്കുറിച്ച് തന്നെയാണ് സുവിശേഷവും വാചാലമാകുന്നത്. ദൈവത്തെക്കാളേറെ മറ്റാരെയും എന്തിനേയും സ്നേഹിക്കുന്നവൻ ദൈവത്തിന് യോഗ്യനല്ല എന്ന്. സമാധാനമല്ല വാളാണ് താൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നാഥൻ പറയുന്നുണ്ട്. നീതിയും അനീതിയും തമ്മിൽ അത് വെട്ടിമുറിച്ച് വേർതിരിക്കും. വാൾ, മക്കൈറ,
അത് ദൈവവചനത്തിന്റെ വാൾ തന്നെയാണ്. ഹെബ്രായർ 4:12 പറഞ്ഞു തരും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ വചനവാൾ. എഫേസ്യർ 6:17. ഇന്നലെ വചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ട ആത്മപരിശോധനയിലേക്ക് തന്നെയാണ് ഈ വചനവാൾ എന്ന പ്രയോഗം നമ്മെ ക്ഷണിക്കുന്നതും. സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് വേദനയുള്ളതെങ്കിലും ശരിയായ നിശ്ചയങ്ങൾ നടത്താൻ നാഥൻ ഇപ്രകാരം നമ്മെ ക്ഷണിക്കുകയാണ്. ഇതുതന്നെയാണ് യഥാർത്ഥ പുറപ്പാട്. പുറപ്പാട് ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് കൺസ്യൂമേറ്റഡ് ബൈ അസ്. ജീവിതത്തെ വീണ്ടും വിചാരത്തോടെ ക്രമപ്പെടുത്താനുള്ള ഒരു വിളി തന്നെയാണത്. സെദർ, ക്രമം. പെസഹാരാത്രിക്ക് സെദർ എന്നാണ് യഹൂദർ പേര് വിളിക്കുന്നത്. ക്രമരാഹിത്യത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന രാത്രിയാണത്. ക്രമത്തിലേക്ക്, പുതുസൃഷ്ടിയിലേക്ക്. ഇന്ന് സങ്കീർത്തനം 124 ഈ ദൈവസാന്നിധ്യത്തെ ഉത്സവത്തിമിർപ്പോടെ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. കുന്നു കയറുന്നതിന്റെ കിതപ്പുകൾ വകവയ്ക്കാതെ. ഇതൊരു സോങ് ഓഫ് അസെന്റ് എന്ന് വിളിക്കപ്പെടുന്നതാണ്, ആരോഹണ ഗീതം. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ആവർത്തിച്ചാവർത്തിച്ച് സങ്കീർത്തനം ഇത് പാടുകയാണ്. നമ്മുടെ കിതപ്പുകളെയും ഞെരുക്കങ്ങളെയും ഒടുവിൽ അവാജ്യമായ തന്റെ നെടുവീർപ്പ് കൊണ്ട് നികത്തുന്ന പരിശുദ്ധാത്മാവിനെ നാം ഇന്നലെ ശ്രദ്ധിച്ചു. റോമർ 8:26. ഈജിപ്തിലെ ഞെരുക്കം ഇസ്രായേലിന്റെ ശ്വാസം മുട്ടിച്ച് കളഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. പുറപ്പാട് 6:5 മുതൽ ആത്മാവിനെ ഞെരുക്കിക്കളഞ്ഞുവെന്നാണ് അതിന്റെ അർത്ഥം. ഇന്നിതാ ഈ പുറപ്പാടിൽ നാഥൻ എന്റെ കെട്ടഴിച്ചു വിടുമ്പോൾ ദീർഘനിശ്വാസത്തോടെ ഞാൻ തുടർന്ന് പാടുകയാണ് പുറപ്പാടിന്റെ ക്രിസ്തുഗീതം. കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കുമെന്ന്. റോമർ 8:30. Thank you.